വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണങ്ങളിലൊന്നായ ഉഞ്ചിയത്തെ RMB നേതാവ് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ 6 പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് പാർട്ടിയിലെയും സർക്കാരിലെയും ഉന്നത ഇടപെടലിനെ തുടർന്ന്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നത നേതാവിന്റെ ഇടപെടലാണ് TP വധക്കേസിലെ പ്രതികൾക്ക് താൽക്കാലികമായി പുറത്തേക്കുള്ള വഴി തെളിഞ്ഞതെന്നാണ് പുറത്തുവരുന്ന വിവരം. തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഏറ്റെങ്കിലും CPM തങ്ങളുടെ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കലായി പ്രതികളുടെ പരോൾ. കൊടിസുനിയെ പുറത്തിറക്കാൻ ആഭ്യന്തര വകുപ്പ് കിണഞ്ഞ് പരിശ്രമിച്ചിരുന്നെങ്കിലും പൊതുമുതൽ നശിപ്പിക്കുകയും ജയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസുകളും നിലനിൽക്കുന്നതിനാൽ നിയമ തടസ്സമുണ്ടായി. ഇത് മറികടന്നാൽ RMB കോടതിയെ സമീപിക്കുമെന്ന സൂചന ലഭിച്ചതുകൊണ്ടാണ് താൽക്കാലികമായി ആഭ്യന്തര വകുപ്പ് കൊടിസുനിയെ അകത്തു തന്നെ നിർത്തിയത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിനെ തുടർന്നാണ് സംസ്ഥാനത്തെ ജയിലുകളിൽ കൂട്ടപ്പരോളിന് ആഭ്യന്തര വകുപ്പ് പച്ചക്കൊടി വീശിയത്. 561 പ്രതികളിലാണ് TP വധക്കേസിൽ ശിക്ഷ അനുഭവിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന 6 പേർക്കും പരോൾ അനുവദിച്ചത്. ജയിൽ ചട്ടം അനുസരിച്ച് ഒരു വർഷം പരമാവധി 60 ദിവസം വരെയാണ് പരോൾ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന 30 പേരിലാണ് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായ TK രജീഷ്, മുഹമ്മദ് ഷാഫി, കിർമാണി മനോജ്, MC അനൂപ്, അണ്ണൻ സജിത്, കെ ഷിനോജ് എന്നിവർക്കും പരോൾ അനുവദിച്ചത്. തവനൂർ ജയിലിൽ കഴിയുന്ന കൊടിസുനി പരോളിനായി അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും ജയിൽ സുരക്ഷാ വാർഡന്മാരെ ആക്രമിച്ച കേസുള്ളതുകൊണ്ട് തള്ളിക്കളയുകയായിരുന്നു. എന്നാൽ ബംഗളൂരു പോലീസിന്റെ തോക്കുകടത്ത കേസിലെ പ്രതിയായ TK രജീഷിന് പരോൾ ഇതൊന്നും പരിഗണിക്കാതെ നൽകുകയും ചെയ്തു. സർക്കാരിന്റെ പ്രത്യേക പരിധിയിൽ ഉൾപ്പെടുന്നതിനാലാണ് TP വധക്കേസ് പ്രതികൾക്കും പരോൾ അനുവദിച്ചത്. ചികിത്സയ്ക്കോ മറ്റ് കാരണങ്ങൾ കാണിച്ചോ അപേക്ഷിക്കുന്നവർക്കാണ് പരോൾ സാധാരണയായി അനുവദിക്കാറുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചതിനാൽ കഴിഞ്ഞ 3 മാസമായി പരോൾ നൽകിയിരുന്നില്ല. കൂട്ടപ്പരോളിന്റെ ഭാഗമായി തിരുവനന്തപുരം നെട്ടുകാൽത്തേരി തുറന്ന ജയിലിൽ നിന്നും 330 തടവുകാർക്കാണ് പരോൾ അനുവദിച്ചത്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും 23, വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും 18, തൃശൂർ അതിസുരക്ഷാ ജയിലിൽ നിന്നും 10, ചീമേനി തുറന്ന ജയിലിൽ നിന്നും 150 പേർക്കുമാണ് പരോൾ അനുവദിച്ചത്. പരോൾ ലഭിക്കാൻ ചുരുങ്ങിയത് 2 വർഷമോ അല്ലെങ്കിൽ ശിക്ഷയുടെ 3/3 ഭാഗമോ തടവ് ശിക്ഷ പിന്നിടണം. കൂടാതെ പോലീസ് റിപ്പോർട്ടും ജയിൽ വികസന സമിതി നൽകുന്ന പ്രൊബേഷൻ റിപ്പോർട്ടും അനുകൂലമാകണം. പുറത്തിറങ്ങുന്നയാൾ നാട്ടിലെത്തിയാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകില്ലെന്ന് പോലീസ് റിപ്പോർട്ട് നൽകണം. ഇതുകൂടാതെ ഇവരെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് കുടുംബാംഗങ്ങൾ രേഖമൂലം എഴുതി നൽകുകയും വേണമെന്നാണ് ജയിൽ ചട്ടം. ശിക്ഷിക്കപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയായിരുന്ന പ്രതികളിൽ 6 പേർക്ക് ഫെബ്രുവരിയിൽ ഹൈക്കോടതി ശിക്ഷ ഇരട്ട ജീവപര്യന്തമാക്കി വർദ്ധിപ്പിച്ചിരുന്നു. TP വെട്ടിക്കൊന്നതിൽ നേരിട്ട് പങ്കാളികളായ 1 പ്രതി MC അനൂപ്, 2 പ്രതി കിർമാണി മനോജ്, 3 പ്രതി കൊടിസുനി, 4 പ്രതി TK രജീഷ്, 5 പ്രതി KK മുഹമ്മദ് ഷാഫി, 7 പ്രതി കെ ഷിനോജ് എന്നിവർക്ക് കൊലപാതകം കൂടാതെ ഗൂഢാലോചനയിലും പങ്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിലവിലെ ജീവപര്യന്തത്തിന് പുറമെ മറ്റൊരു ജീവപര്യന്തം കൂടി ഹൈക്കോടതി വിധിച്ചത്. 20 വർഷം കഴിയാതെ ശിക്ഷ ഇളവ് നൽകാൻ പാടില്ല എന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. 6 പ്രതി അണ്ണൻ സിജിത്ത്, 8 പ്രതി KC രാമചന്ദ്രൻ, 11 പ്രതി ട്രൗസർ മനോജ് എന്നിവരുടെ ജീവപര്യന്ത തടവ് ശിക്ഷയും വർദ്ധിപ്പിച്ചിട്ടില്ല. പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല, KK കൃഷ്ണൻ, ജ്യോതി ബാബു എന്നീ പുതുതായി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയവർക്കും കോടതി ജീവപര്യന്ത ശിക്ഷ വിധിച്ചിരുന്നു. അവരുടെ പ്രായം കണക്കിലെടുത്തായിരുന്നു ജീവപര്യന്തത്തിൽ ഒതുക്കിയത്. റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകനായ TP ചന്ദ്രശേഖരനെ 2012 മെയ് 4 ഒരു സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന TP സംഘം കാറിൽ ഇടിച്ചു വീഴ്ത്തി ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. 2014 ജനുവരി 22 കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതി 11 പേർക്ക് ജീവപര്യന്തം തടവും മറ്റൊരാൾ ലിംബു പ്രദീപിന് 3 വർഷം തടവും വിധിച്ചിരുന്നു.